തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം നടുങ്ങിയ അക്രമത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ദുരൂഹമായി കൊല്ലപ്പെട്ടതെങ്ങനെയെന്ന ചോദ്യത്തിന് ഒരു വ്യാഴവട്ടമായിട്ടും ഉത്തരമില്ല. മുംബൈ ഭീകരവിരുദ്ധ സേനാ മേധാവിയായിരുന്ന ഹേമന്ത് കർക്കരയെ കൊന്നതാരി എന്ന ചോദ്യം ഇന്ത്യയിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷം പിന്നിട്ടെങ്കിലും അധികാരികളുടെ ബധിരകർണങ്ങളിൽ പതിച്ചിട്ടില്ല. കെട്ടുകഥകളുടെയും വ്യാജ നിർമ്മിതികളുടെയും പേരിൽ സംശയനീളിൽ നിർത്തപ്പെട്ട മുസ്ലിങ്ങൾക്ക് കർക്കരെ നൽകിയ ആത്മവിശ്വാസം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ബി ജെ പി ഇതര സർക്കാരുകളുടെ കാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന ചെറുതും വലുതുമായ ബോംബ് സ്ഫോടനങ്ങളിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടും സ്ഫോടനത്തിന്റെ പേരിൽ മുസ്ലിം യുവാക്കളാണ് അറസ്റ്റിലായത്. ഈ സാഹചര്യത്തിലായിരുന്നു രാജ്യത്ത് നടന്ന സ്ഫോടനങ്ങളുടെ അന്വേഷണ ചുമതല ഹേമന്ത് കർക്കരെ ഏറ്റെടുത്തത്. അതിവേഗം ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്ന ഭരണകൂടത്തിന്റെയും മാധ്യമങ്ങളുടെയും മുസ്ലിം വിരുദ്ധ അജണ്ടയാണ് ഹേമന്ത് കർക്കരെയുടെ നേതൃത്വത്തിലുള്ള ഭീകരവിരുദ്ധ സേന തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നത്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടനം, 2006 തന്നെ 1 മലേഗാവ് സ്ഫോടനം, 2008 അഹമ്മദാബാദ് ബോംബ് സ്ഫോടനം, 2008 ഡൽഹി ബോംബ് സ്ഫോടനം, സംജോത എക്സ്പ്രസ് സ്ഫോടനം, 2007 ഹൈദരാബാദ് മക്ക മസ്ജിദ് സ്ഫോടനം, 2007 അജ്മീർ ദർഗ സ്ഫോടനം, 2007 ഉത്തർപ്രദേശ് കോടതി കോമ്പൗണ്ട് സ്ഫോടന പരമ്പര, 2008 ജയ്പൂർ സ്ഫോടനം, 2006 നന്ദേഡ് സ്ഫോടനം, 2008 രണ്ടാം മലേഗാവ് സ്ഫോടനം തുടങ്ങി അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ സ്ഫോടനങ്ങൾക്ക് പിന്നിലാണ് കാവി പുതച്ച സന്യാസിമാരും കേണലുമാരും പ്രവർത്തിച്ചതെന്ന് ലോകത്തെ അറിയിച്ചത് കർക്കരെയാണ്. രാജ്യത്തെ മുൾമുനയിലാഴ്ത്തിയ ഇത്തരം സ്ഫോടനങ്ങൾക്ക് പിന്നിലെല്ലാം വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ജാഗരൺ മഞ്ച്, ബജ്രംഗ് ദൾ, RSS തുടങ്ങിയ സംഘപരിവാർ സംഘടനകളാണെന്ന് കർക്കരെ തെളിവുകളോടെ പുറത്തു കൊണ്ടുവന്നു. ഹിന്ദുത്വവാദികളായ കേണൽ പുരോഹിത്, സാത്വി പ്രജ്ഞാസിംഗ് ഠാക്കൂർ, സ്വാമി അസീമാനന്ദ തുടങ്ങിയ സംഘപരിവാർ ദത്തുപുത്രന്മാരായി ജയിലിലടച്ചതോടെ തന്നെ കർക്കരെയുടെ നാളുകൾ എണ്ണപ്പെട്ടിരുന്നുവെന്ന് പിൽക്കാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. മറാത്ത രാഷ്ട്രീയം വിളമ്പുന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ 1954 December 12 ഹേമന്ത് കർക്കരെ ജനിച്ചത്. നാഗ്പൂരിലെ വിശ്വശരിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. 1982 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥൻ. 2008 മഹാരാഷ്ട്ര സംസ്ഥാനത്തിന് കീഴിലുള്ള ഭീകരവിരുദ്ധ സേനാ മേധാവിയായി. 7 വർഷം ഓസ്ട്രിയയിൽ ഇന്ത്യൻ ചാരസംഘടനയായ റോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. 2008 September 20 ഗുജറാത്തിലെ മൊദാസിയിലും മഹാരാഷ്ട്രയിലെ മലേഗാവിലുമുണ്ടായ സ്ഫോടന പരമ്പരയിൽ 8 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര സംസ്ഥാന ഭീകരവിരുദ്ധ സേനാ മേധാവി എന്ന നിലയിൽ ഹേമന്ത് കർക്കരെയാണ് മലേഗാവ് സ്ഫോടന കേസ് അന്വേഷിച്ചത്. 1 മാസം പിന്നിടുമ്പോൾ തന്നെ 11 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികളെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മുസ്ലിം പ്രീണനമാണിതെന്നായിരുന്നു BJP, ശിവസേന തുടങ്ങിയ ഹിന്ദുത്വ സംഘടനകളുടെ ആരോപണം. സ്വാമി അസീമാനന്ദയുടെ ജയിലിലെ കുറ്റസമ്മതം പുറത്തു വന്നതോടെ സ്ഫോടനങ്ങളിലെ ഹിന്ദുത്വ പങ്ക് ലോകമറിഞ്ഞു. രാജ്യം മുൾമുനയിലായ 2008 November 26 ദാദറിലെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഛത്രപതി ശിവജി ടെർമിനൽ ആക്രമണം നടക്കുന്നതായി കർക്കരയ്ക്ക് ഫോൺ സന്ദേശം ലഭിച്ചത്. ഉടനെ തന്നെ ഡ്രൈവറെയും അംഗരക്ഷകനെയും കൂട്ടി പുറപ്പെട്ടു. അവിടെ നിന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഹെൽമറ്റും ധരിച്ച് 1st platformലേക്ക് കുതിച്ചു. ഈ കാര്യങ്ങളെല്ലാം ടെലിവിഷനിൽ തത്സമയം ലോകം കണ്ടു. അക്രമികൾ ആസാദ് മൈതാൻ പോലീസ് സ്റ്റേഷന് സമീപത്തെ കാമ ആശുപത്രി ഭാഗത്തേക്ക് നീങ്ങിയെന്ന വിവരമാണ് കർക്കരയ്ക്ക് പിന്നീട് ലഭിച്ചത്. അത്യാധുനിക യന്ത്രത്തോക്കുകളേന്തി ആക്രമണം നടത്തുന്നവരെ നേരിടാൻ ഇവർ ഏതാനും കോൺസ്റ്റബിൾമാരെയും കൂട്ടി കാമ ആശുപത്രിക്ക് പിന്നിലൂടെ പോയി. ഇതിനിടെ വയർലെസ്സിലൂടെ ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തിരിഞ്ഞ് കോർപ്പറേഷൻ ബാങ്ക് ATMന് സമീപത്തെ രംഗ് ഭവനിലേക്ക് കർക്കരയും സംഘവും നീങ്ങി. ആക്രമണകാരികൾ നടത്തിയ വെടിവെപ്പിൽ അസിസ്റ്റന്റ് പോലീസ് ഓഫീസർ ജാദവ് ഒഴികെ ഹേമന്ത് കർക്കരെ, അശോക് കാംതെ, സലസ്കർ എന്നിവരും ചില പോലീസ് കോൺസ്റ്റബിൾമാരും 2008 November 26 കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പ്രധാന ഭീകരാക്രമണം നടന്ന താജ്, അബ്രോൾ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചുമതല വഹിക്കേണ്ടിയിരുന്ന കർക്കരെ ഏറ്റുമുട്ടൽ നടന്നതായി ഒരുവിധ തെളിവുമില്ലാത്ത രംഗ് ഭവനിലേക്ക് എന്തിന് നിയമിതനായി എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മലേഗാവ്, സംജോത എക്സ്പ്രസ് തുടങ്ങിയ സ്ഫോടനങ്ങൾക്ക് പിന്നിലെ ഹിന്ദുത്വകരങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഹേമന്ത് കർക്കരെയെ കൊലപ്പെടുത്തിയത് ആരെന്ന ചോദ്യം പൊടുന്നനെ ഉയർന്നതല്ല. കൊലപാതകത്തിന് പിന്നിൽ ദുരൂഹതകളുണ്ടെന്ന് പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും MPയുമായിരുന്ന AR ആന്തുരെ എന്ന അബ്ദുറഹ്മാൻ ആന്തുരെ പാർലമെന്റിൽ ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു. കർക്കരെ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് മഹാരാഷ്ട്ര മുൻ ഇൻസ്പെക്ടർ ജനറൽ SM മുസ്ലിസ് എഴുതിയ കർക്കരയെ കൊന്നതാര് എന്ന പുസ്തകത്തിൽ കർക്കരയെ കൊന്നതിൽ ഹിന്ദുത്വർക്കുള്ള പങ്ക് ചൂണ്ടിക്കാട്ടുന്നു. ഈ പുസ്തകം തേജസ് ബുക്സ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു.
രാജ്യം രക്തസാക്ഷിത്വം ആചരിക്കുന്ന ഹേമന്ത് കർക്കരെയോട് ഇന്നത്തെ പ്രധാനമന്ത്രിയും അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദി ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറിയത്. 2008 മാലേഗാവ് സ്ഫോടനക്കേസ് അന്വേഷണത്തിനിടെ രാജ്യത്തെ സ്ഫോടനങ്ങളിൽ സംഘപരിവാർ പങ്ക് കണ്ടെത്തിയതാണ് മോദിയെ ചൊടിപ്പിച്ചത്. സ്വാമി അസീമാനന്ദയിലേക്ക് അന്വേഷണം നീണ്ടതോടെ മോദിയും ഗുജറാത്ത് സർക്കാരും കർക്കരയോട് നിസ്സഹകരിച്ചു. ഈ ഘട്ടത്തിലാണ് മുംബൈ ആക്രമണം നടക്കുന്നതും കർക്കരെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നതും. കർക്കരയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാനെത്തിയ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഭാര്യ കവിത കർക്കരെ വിസമ്മതിച്ചത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കർക്കരയുടെ കുടുംബത്തിന് മോദി 1 കോടി രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് തനിക്ക് വേണ്ടെന്നായിരുന്നു കവിത കർക്കരയുടെ നിലപാട്. എന്നാൽ അന്നത്തെ മഹാരാഷ്ട്ര സർക്കാരിന്റെ നഷ്ടപരിഹാര തുക കവിത സ്വീകരിക്കുകയും ചെയ്തു. 2014 സെപ്റ്റംബർ 21 മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ഹിന്ദുജ ആശുപത്രിയിലാണ് കോളേജ് അധ്യാപികയായ കവിത കർക്കരെ അന്തരിച്ചത്. മലേഗാവ് സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ സ്വാമി പ്രജ്ഞാസിംഗ് ഠാക്കൂർ പിന്നീട് BJP പ്രതിനിധിയായി MP. കടുത്ത വിദ്വേഷ പ്രസംഗത്തിലൂടെ കുപ്രസിദ്ധി നേടിയ പ്രജ്ഞാസിംഗ് കർക്കരെ അനുഭവിച്ചത് കർമ്മഫലമാണെന്നും താൻ ശപിച്ചിരുന്നുവെന്നും പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു. രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രസ്താവനയ്ക്കെതിരെ നിൽക്കുകള്ളിയില്ലാതെ BJP രംഗത്തെത്തിയിരുന്നുവെങ്കിലും രക്തസാക്ഷിത്വത്തിനു ശേഷവും കർക്കരയോട് ഹിന്ദുത്വ സംഘടനകൾ പുലർത്തിയ ശത്രുതാ മനോഭാവം തന്നെ ആ ദുരൂഹ കൊലപാതകത്തിന് പിന്നിലെ അണിയറ കഥകൾ പറയാതെ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.